ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുമാതിരി വാട്സാപ്പിലും ഫേസ്ബുക്കിലും നമ്മുടെ വീഡിയോ ലിങ്കുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബേസിക് ആയുള്ള കാര്യങ്ങൾ അറിയണം. അതിൽ ഒന്നാമത്തെ സാധനമാണ് വാലൻസി. അപ്പോൾ വാലൻസി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. വാലൻസി എന്തിനാ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫോർമുലാസ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ വാലൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാലൻസീസ് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം, അത് വേറെ വീഡിയോ ആക്കിയിട്ട് ഇട്ടുതരാം. അപ്പോൾ വാലൻസി വെച്ചിട്ട് ഫോർമുല ഉണ്ടാക്കുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് കാർബൺ ടെട്രോ ക്ലോറൈൻ്റെ ഫോർമുല ഉണ്ടാക്കണം എന്ന് വയ്ക്കുക. നമ്മൾ എന്താ വെച്ചാൽ കാർബൺൻ്റെ വാലൻസി 4 ആണ്, ക്ലോറിൻ്റെ വാലൻസി 1 ആണ്. അവർ തമ്മിൽ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ് C1 Cl4 എന്നുണ്ട്, CCl4 എന്ന് കിട്ടും. മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ കാര്യം പറഞ്ഞാൽ Mgയുടെ വാലൻസി 2 ആണ്, ക്ലോറിൻ്റെ 1 ആണ്, അത് ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ Mg1 Cl2, MgCl2 നമുക്ക് കിട്ടി. ഇവിടെ വേറെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതേമാതിരി റിയാക്ഷൻ ഓഫ് മെറ്റൽ, മെറ്റലും ഓക്സിജനും ചേർന്ന് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് കിട്ടും. ഹൈലി റിയാക്റ്റീവ് മെറ്റലും വാട്ടറും ചേർന്ന് കഴിഞ്ഞാൽ മെറ്റൽ ഹൈഡ്രോക്സൈഡും ഹൈഡ്രോജനും കിട്ടും. ലെസ് റിയാക്റ്റീവ് ഉള്ള മെറ്റലും വാട്ടറും ചേർന്ന് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡും ഹൈഡ്രോജനും കിട്ടും. മെറ്റലും ആസിഡും ചേർന്ന് കഴിഞ്ഞാൽ സാൾട്ടും ഹൈഡ്രോജനും കിട്ടും. ഈ ഇക്വേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വാലൻസിനെയും അതേമാതിരി ബാലൻസിങ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അടിയിലുള്ള റെഡ് കളർ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ റിഡക്ഷൻ, റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണെന്ന് പഠിച്ചു വയ്ക്കുക. അതേമാതിരി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസിങ് ഓഫ് ഇലക്ട്രോൺ ആണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമ്മൾ റിയാക്റ്റിവിറ്റി സീരീസ് നിങ്ങൾ പഠിച്ചു വെക്കണം ഈ ഓർഡറിൽ. അപ്പോൾ പഠിക്കാൻ 2 മെത്തേഡ് ഉണ്ട്, ഒന്നുകിൽ ഇത് പഠിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഇത് പഠിച്ച് വയ്ക്കുക. ഇത് പഠിക്കാൻ നമുക്ക് എളുപ്പം എന്ന് വെച്ചാൽ പോസോക്ക, മെഗ് ആൽസി, ഐ നീട്ടി, ലേ ഹൈക്കോ, സീഗോ, ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഒരു 4-5 തവണ സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുന്ന കാര്യമുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാം. അപ്പോൾ ചാപ്റ്റർ എന്ന് പറയാൻ 5 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ 5 സെക്ഷന്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ നമുക്കിപ്പോൾ നോക്കാം, റിയാക്ടിവിറ്റി വിത്ത് വാട്ടർ. ഇപ്പോൾ റിയാക്ടിവിറ്റി വിത്ത് വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിയാക്ടിവിറ്റി സീരീസ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള ആൾക്കാർ ഹൈലി റിയാക്റ്റീവ് ആണ്, താഴെയുള്ളത് ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ തണുത്ത വെള്ളം കിട്ടിക്കഴിഞ്ഞാലും അവർ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് തരും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതോറും കുറച്ച് ആൾക്കാർ ഹോട്ട് വാട്ടർ കിട്ടിയാൽ മാത്രമേ റിയാക്ഷൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് തരുള്ളൂ. അവിടെ നിന്ന് കുറച്ചും കൂടി താഴേക്ക് വന്നു ചില ആൾക്കാർ സ്റ്റീം, സ്റ്റീം എന്ന് പറഞ്ഞാൽ നല്ല നീരാവി, നീരാവി നിറഞ്ഞ വെള്ളമാണല്ലോ, സ്റ്റീം കിട്ടിക്കഴിഞ്ഞാൽ അവർ റിയാക്ഷൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുള്ളൂ. ഈ ഹൈഡ്രജന് താഴെയുള്ള ആൾക്കാരൊന്നും സാധാരണഗതിയിൽ എന്ത് വെള്ളം വന്നു കഴിഞ്ഞാലും അവർ റിയാക്ഷൻ ചെയ്യാതെ അങ്ങനെ നിന്നോ. അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. സോഡിയം കോൾഡ് വാട്ടറും ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും കിട്ടും. മെഗ്നീഷ്യം ഹോട്ട് വാട്ടറും ചെയ്ത് കഴിഞ്ഞാൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും കിട്ടും. അയണും സ്റ്റീമും ചെയ്ത് കഴിഞ്ഞാൽ അയൺ ഓക്സൈഡും അതേമാതിരി ഹൈഡ്രജനും കിട്ടും. കോപ്പർ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും നടക്കില്ല. പിന്നെ അടുത്ത ഇതാണ് നമുക്ക് പറയേണ്ടത്, ലൂസിങ് ഓഫ് ലസ്റ്റർ, തിളക്കം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ പെട്ടെന്ന് മിനിറ്റുകളിലുള്ള മണിക്കൂറിൻ്റെ ഉള്ള അവരവരുടെ തിളക്കം നഷ്ടപ്പെടും. ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാർ നിറയെ സ്ലോ ആയിട്ടാണ്, ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ എടുത്തിട്ടാണ് അവരെ കളർ നഷ്ടപ്പെടുക. ഈ അടിയിലുള്ള ആൾക്കാർ വളരെ സ്ലോ ആണ്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലാണ് അവരെ കളർ പോവുക. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഇവിടെ കൊടുത്തുള്ളത്, ഫാസ്റ്റ് റിയാക്ഷൻ രേഖ. സോഡിയം ഓക്സിജൻ ചേർന്ന് കഴിഞ്ഞാൽ സോഡിയം ഓക്സൈഡ് ഉണ്ടാവും. ഈ സോഡിയം ഓക്സൈഡും അറ്റ്മോസ്ഫിയറിലെ വെള്ളത്തിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഈ സോഡിയം ഹൈഡ്രോക്സൈഡും അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡും ചേർന്ന് കഴിഞ്ഞാൽ സോഡിയം വാട്ടറും ഫോം ചെയ്യും. ഈ സ്ലോ റിയാക്ഷൻ മെഗ്നീഷ്യം ഓക്സിജൻ ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. അതായത് കോപ്പറും ഓക്സിജനും ചേർന്ന് വെർഡിഗ്രീസ്, ക്ലാവ് പിടിക്കും. പിന്നെ ഗോൾഡ്, ഗോൾഡ് എപ്പോഴും തിളക്കം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ റിയാക്ഷൻ വളരെ സ്ലോ ആണ്. അടുത്ത റിയാക്ഷൻ വിത്ത് ആസിഡുകൾ. അപ്പോൾ മുകളിലുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ആസിഡുകളുടെ കൂടെ റിയാക്ഷൻ നടന്ന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. താഴെയുള്ള ആൾക്കാരൊന്നും, അതായത് പ്രത്യേകിച്ച് ഹൈഡ്രജന് താഴെയുള്ള ആൾക്കാരൊന്നും ഒരു റിയാക്ഷനും സംഭവിക്കാറില്ല, ആസിഡുകളുടെ കൂടെ ആയിരുന്നു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് മെയിൻ ടോപ്പിക്, റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുക, നമ്മൾ നേരത്തെ ഒരു മെത്തേഡ് പറഞ്ഞു. അപ്പോൾ എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എലമെൻറ്റുകളുടെ റിയാക്ടിവിറ്റി അനുസരിച്ച് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ അടിയിൽ നിന്ന് മേലേക്ക് പോകും തോറും റിയാക്ടിവിറ്റി കൂടിക്കൂടി വരും. അത് അടിയിൽ നിന്ന് മേലേക്ക് പോകും തോറും എലമെൻറ്റുകൾ, ഈ മുകളിലുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും, താഴെയുള്ള ആൾക്കാർക്ക് പതുക്കെ റിയാക്ഷൻ നടക്കും. അടുത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ, ഇതൊരു മെറ്റൽ സാൾട്ടാണെന്ന് വയ്ക്കുക. ഇതിനെ
ഇതൊരു മെറ്റൽ, അതിന് മെറ്റൽ സാൾട്ട്, വേറൊരു മെറ്റലിൻ്റെ നിൽക്കുക, ഹൈലി റിയാക്റ്റ് ചെയ്യാനുള്ള മെറ്റൽ ആയിട്ട് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ഈ ആളിനെ തള്ളിക്കളഞ്ഞ് അയാൾ അയാളുടെ സ്ഥലത്ത് വരും, ഈ ആളിവിടെ ഒറ്റപ്പെട്ട് നിൽക്കും. അതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്കിവിടെ നോക്കാം അതെന്താ സംഭവം. കോപ്പർ സൾഫേറ്റ് അലുമിനിയം ചേർന്നു. കോപ്പർ എന്ന് പറഞ്ഞാൽ ഈ അടിയിൽ കിടക്കുന്ന ആളാണ്, അലുമിനിയം എന്ന് പറഞ്ഞാൽ മുകളിൽ ഹൈലി റിയാക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഹൈലി റിയാക്റ്റ് ചെയ്യാനുള്ള ആൾ എന്ത് ചെയ്യുന്നു, നേരെ വന്നിട്ട് കോപ്പറിനെ ഇടിച്ച് തെറിപ്പിച്ച് അയാളുടെ സ്ഥലത്ത് കയറിയിരിക്കും, കോപ്പർ ഒറ്റയ്ക്കാവും. ഇപ്പം അലുമിനിയം സൾഫേറ്റ് സിങ്ക് ആണെങ്കിലോ, അലുമിനിയം എവിടെ കിടക്കുന്നത്, ഇവിടെ കിടക്കുന്നുണ്ട്, സിങ്ക് അടിയിലെ കിടക്കുന്നു. അപ്പോൾ എന്താണ്, അലുമിനിയത്തെക്കാട്ടും ചെറിയ ആളാണ് സിങ്ക്, അപ്പോൾ ഇയാൾക്ക് ഇവിടെ വന്ന് ഇടിച്ച് തെറിപ്പിക്കാൻ പറ്റില്ല, അപ്പോൾ അവിടെ പ്രത്യേക റിയാക്ഷൻ നടക്കില്ല. അടുത്ത് കോപ്പർ സൾഫേറ്റും സിങ്ക് നോക്കാം. കോപ്പർ സൾഫേറ്റും സിങ്ക്, കോപ്പറിൻ്റെ എവിടെ കിടക്കുന്ന ആളാണ് സിങ്ക്, മുകളിൽ കിടക്കുന്ന ആളാണ്. അപ്പോൾ ആൾ വന്നിട്ട് എന്ത് ചെയ്യും, മുകളിൽ കിടക്കുന്ന ആളായതുകൊണ്ട് ഈ കോപ്പറിനെ അടിച്ച് തെറിപ്പിച്ച് ആ കോപ്പറിൻ്റെ സ്ഥാനത്ത് സിങ്ക് കയറിയിരിക്കും, കോപ്പർ ഒറ്റയ്ക്കാവും. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം, മോൾ അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്, മോർ റിയാക്റ്റീവ് മെറ്റൽ, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആരെ റീപ്ലേസ് ചെയ്യും, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ റീപ്ലേസ് ചെയ്യും. എവിടെ നിന്ന്, അതിൻ്റെ മെറ്റൽ സാൾട്ടുകൾ. അപ്പോൾ ഇതൊരു മെറ്റൽ സാൾട്ടാണ്, ഇത് മെറ്റൽ സാൾട്ടാണ്, ഇവിടെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ സിങ്ക് ആണ്, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ കോപ്പറാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു റെഡോക്സ് റിയാക്ഷൻ എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ എന്താണ് റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതാണ് റെഡോക്സ് റിയാക്ഷൻ എന്നുള്ളത്. നമ്മളിവിടെ എഴുതി എല്ലാത്തിൻ്റെയും വാലൻസിയൊക്കെ നമ്മൾ എഴുതി. പിന്നെ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്ക് നമ്മൾ മുകളിൽ സീറോ ഇട്ട് കൊടുക്കുക, ഇപ്പുറ സൈഡിലും മുകളിൽ സീറോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, കോപ്പർ എന്തായി മാറി, ഇവിടെ സീറോ ആയി മാറി അല്ലേ. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, രണ്ട് ഇലക്ട്രോണും അക്സെപ്റ്റ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഡക്ഷൻ. സിങ്ക് എന്താ ഇവിടെ സംഭവിച്ചു, രണ്ട് ഇലക്ട്രോണും വിട്ടുകൊടുത്തു, അപ്പോൾ ഓക്സിഡേഷൻ. അപ്പോൾ റിഡക്ഷനും ഓക്സിഡേഷനും ഒറ്റ റിയാക്ഷൻ വന്നതുകൊണ്ട് അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിച്ചു. അപ്പോൾ ഒരു മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുകയാണെന്നാണ് അർത്ഥം. വേറെ എക്സാമ്പിൾ ഉണ്ട്, സിൽവർ നൈട്രേറ്റും കോപ്പറും, അതിൻ്റെ എല്ലാം എഴുതുക. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്ക് മുകളിൽ ഇട്ട് കൊടുക്കുക, സീറോ ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തും ഈ ഗല്ലിൻ്റെ അപ്പുറം ഇപ്പുറം ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് സീറോ ഇട്ട് കൊടുക്കുക. ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, സിൽവർ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു, അപ്പോൾ ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് സിൽവറിനാണ്. കോപ്പർ ഇവിടെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു, അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നത് ഇവിടെ കോപ്പറിനാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ വരും, ടേബിളൊക്കെ ഡിസ്പ്ലേസ് ആയോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ തട്ടിയിട്ട് ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ ആളുടെ സ്ഥാനത്ത് കയറിയിരിക്കും എന്നുള്ളതാണ്. ഇപ്പം മെഗ്നീഷ്യം, മെഗ്നീഷ്യത്തിൻ്റെ കാര്യം പറയുന്ന പ്രത്യേകിച്ചും നടക്കില്ല. കോപ്പർ മെഗ്നീഷ്യത്തിനെക്കാട്ടിയും താഴെയാണ്, സിങ്ക് മെഗ്നീഷ്യത്തെക്കാട്ടിയും താഴെയാണ്, അയൺ മെഗ്നീഷ്യത്തിനെക്കാട്ടിയും താഴെയാണ്, സിൽവർ മെഗ്നീഷ്യത്തിനെക്കാട്ടിയും താഴെയാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിലോ മെഗ്നീഷ്യം നമ്മുടെ കോപ്പറിനെക്കാട്ടി മുകളിലുള്ള ഒരാളാണ്, അപ്പോൾ ഇടിച്ചു കയറി വരും. കോപ്പറായിട്ട് പ്രത്യേകിച്ച് റിയാക്ഷൻ നടക്കില്ല, സിങ്ക് മുകളിലാണ് ഇടിച്ചു കയറി വരും, അയൺ മുകളിലാണ് ഇടിച്ചു കയറി വരും, സിൽവർ എവിടെയുള്ളത്, കോപ്പറിന് താഴെയാണ്, അപ്പോൾ പ്രത്യേക റിയാക്ഷൻ നടക്കില്ല. സിങ്ക് സൾഫേറ്റ് ആണെങ്കിലോ സിങ്കിൻ്റെ മുകളിലാണ് മെഗ്നീഷ്യം അല്ലെ, ഇടിച്ചു കയറി വരും, ബാക്കിയുള്ളവരൊക്കെ താഴെയാണ്, അപ്പോൾ ഒന്നും നടക്കില്ല. ഫെറ സൾഫേറ്റ് ആണെങ്കിൽ മെഗ്നീഷ്യം അയണിൻ്റെ മുകളിലാണ് ഇടിച്ചു കയറി വരും, കോപ്പറോ താഴെയാണ്, സിങ്ക് മുകളിലാണ് അപ്പോൾ ഇടിച്ചു കയറി വരും, ബാക്കിയുള്ളവരൊക്കെ താഴെയാണ്. സിൽവർ നൈട്രേറ്റിൻ്റെ കാര്യം പറയുന്നത് സിൽവറിൻ്റെ മുകളിലാണ് മെഗ്നീഷ്യം കോപ്പർ സിങ്ക് അയൺ ഇവരൊക്കെ ഇടിച്ചു കയറി വരും, സിൽവർ മാത്രം റിയാക്ഷൻ ഒന്നും നടക്കില്ല. അടുത്തൊരു ടോപ്പിക്കാണ് ഗാൽവനിക് സെൽ. അപ്പോൾ ഗാൽവനിക് സെല്ലിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇലക്ട്രിസിറ്റി ഇതിനകത്ത് ഉണ്ടാകുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിനകത്ത് ബാറ്ററി നമ്മൾ യൂസ് ചെയ്യില്ല. ഈ സെറ്റപ്പിനകത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ സാധനത്തിനകത്ത് ഓക്സിഡേഷൻ ആയിരിക്കും ഉണ്ടാവുക. ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ, അത് ആനോഡായിരിക്കും, ആനോഡിന് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മോളാർ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, രണ്ട് പാത്രങ്ങളിൽ 100 ml സൊല്യൂഷനാണുള്ളത്. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡ് നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഇറക്കി വെച്ചിട്ടുണ്ട്, കോപ്പർ ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും ഒക്കെ അയോണുകളുടെ ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. അപ്പോൾ സൊല്യൂഷനിലെല്ലാം അയോണിൻ്റെ ഫോമിലാണ് ഉണ്ടാവുക എന്ന് പറയുന്ന സ്ഥിതിക്ക് സിങ്ക് അയൺ ഉണ്ട്, ഇവിടെ സൾഫേറ്റ് അയൺ ഉണ്ട്, ഇവിടെ കോപ്പർ അയൺ ഉണ്ട്, സൾഫേറ്റ് അയൺ ഉണ്ട്. ഇനി നമുക്ക് അവിടെ എന്ത് നടക്കുന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. സിങ്ക് റോഡ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് സഡൻ 2+ ആയി മാറും. ഈ സഡൻ 2+ നേരെ സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള Cu2+ ഉണ്ടല്ലോ, Cu2+ 2 ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോഡിൽ നിന്ന് വാങ്ങിക്കും, എന്നിട്ട് കോപ്പറായിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷേ ഈ കോപ്പർ ഇലക്ട്രോഡ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ നേരത്തെ,
സിങ്ക്, അതിനെ അങ്ങ് വാങ്ങിക്കും. എങ്ങനെ വാങ്ങിക്കുന്നത്? എക്സ്റ്റേണൽ സർക്യൂട്ട് വഴിയാണ് വാങ്ങിക്കുന്നത്. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ സാൾട്ട് ബ്രിഡ്ജും വേണം. ഓക്കെ, അപ്പോൾ സിങ്കിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്, കോപ്പറിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്, അത് നമ്മുടെ കാത്തോഡിലാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ തന്നെ സെഡ് എൻ പ്ലസ് സിയു ടു പ്ലസ് ഇക്വൽ ടു സെഡ് എൻ ടു പ്ലസ് പ്ലസ് സിയു. ഇത് കാണാപ്പാഠം പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ കോപ്പർ സൾഫേറ്റും സിൽവർ നൈട്രേറ്റും ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കോപ്പർ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഓക്കെ, എന്നിട്ട് സിയു ടു പ്ലസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് ജമ്പ് ചെയ്യും. ഇവിടെയുള്ള സിൽവർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിൽവർ ഇലക്ട്രോഡിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, സിൽവറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷേ ഈ സിൽവർ ഇലക്ട്രോഡ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കും, എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കും. അപ്പോൾ കോപ്പറിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, സിൽവറിൽ റിഡക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? സി യു പ്ലസ് എ ജി പ്ലസ് ഇക്വൽ ടു സി യു ടു പ്ലസ് പ്ലസ് എ ജി എന്നാണ്. അത് ബാലൻസ് ഒക്കെ ചെയ്ത് തരുമ്പോൾ നമുക്ക് സി യു പ്ലസ് ടു എ ജി പ്ലസ് ഇക്വൽ ടു സി യു ടു പ്ലസ് പ്ലസ് ടു എ ജി എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളിനെയൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക് നമ്മുടെ ഇലക്ട്രോളിസിസ് ആണ്. അപ്പോൾ ഇലക്ട്രോളിസിസിനെ അത് നമ്മൾ ബാറ്ററി യൂസ് ചെയ്യും. രണ്ട് ഇലക്ട്രോഡും സെയിം ആണ്, ഒരു ഗ്രാഫൈറ്റ് റോഡുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഒരു പാത്രത്തിനകത്ത് ഒരു ഇലക്ട്രോലൈറ്റേ ഉണ്ടാവുള്ളൂ. പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ അവിടെ ഓക്സിഡേഷൻ, നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ അവിടെ റിഡക്ഷനാണ് നമുക്ക് സംഭവിക്കുക ഇവിടെ. അപ്പം നമുക്ക് ആദ്യം പഠിക്കുന്നത് കോപ്പർ ക്ലോറൈഡിനെ കുറിച്ചാണ്. അപ്പോൾ രണ്ട് ഗ്രാഫൈഡ് ഇലക്ട്രോഡാണ്, കോപ്പർ ക്ലോറൈഡ് സൊല്യൂഷനകത്താണ് ഇറക്കി വെച്ചിട്ടുള്ളത്. കോപ്പർ ക്ലോറൈഡ് അയോൺസിൻ്റെ ഫോമിലാണ് ഉള്ളത്. എന്നിട്ട് നമ്മളിവിടെ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സി എൽ മൈനസ് അയോൺസ് നേരെ പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ അങ്ങോട്ട് വരും, സി യു ടു പ്ലസ് അയോൺസ് നേരെ നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ അങ്ങോട്ട് പോകും. അപ്പോൾ ക്ലോറിൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണെ അങ്ങ് കൊടുത്തിട്ട് ക്ലോറിൻ ആറ്റമായി മാറും. അങ്ങനെ രണ്ട് ക്ലോറിൻ ആറ്റം ചേർന്നിട്ട് എന്തായി മാറും? ക്ലോറിൻ ഗ്യാസ് ആയിട്ട് പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ സി യു ടു പ്ലസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആയിട്ട് അവിടെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാൽ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്, നെഗറ്റീവ് സൈഡിൽ റിഡക്ഷൻ ആണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ നമുക്ക് ഈ ഇക്വേഷൻസ് എല്ലാം വരുന്നത്. അടുത്ത മോൾട്ടൻ എൻ എ സി എൽ. മോൾട്ടൻ എൻ എ സി എല്ലിൻ്റെ കാര്യം പറയുമ്പോൾ ഇതേ പറഞ്ഞ മാതിരി ഗ്രാഫൈഡ് ഇലക്ട്രോഡ് എൻ എ സി എൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ എ സി എൽ മോൾട്ടൻ എൻ എ സി എൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി എൽ അയോൺസ് നേരെ പോസിറ്റീവ് സൈഡിലേക്ക് പോകും. പിന്നെ നമുക്ക് ഉള്ളത് ആരാ? ആ അപ്പോൾ അതിനകത്ത് രണ്ട് ക്ലോറിൻ ചേർന്നിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് പോസിറ്റീവ് ഇലക്ട്രോണിൽ ഇൻവോൾവ് ചെയ്ത് തരും. നമ്മുടെ ഓക്സിഡേഷൻ ഓക്സിഡേഷൻ അപ്പോൾ സംഭവിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്, നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോണിലാണ്. എൻ എ പ്ലസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോണിൽ പോയിട്ട് ഒരു ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്തിട്ട് സോഡിയമായി മാറും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്, നമ്മുടെ നെഗറ്റീവ് സൈഡിൽ സംഭവിക്കുന്നത്. ഇത് അതിൻ്റെ കാൽക്കുലേഷൻസ് ആണ്, അത് ഫോർമുല എങ്ങനെയാണ്, എൻ എ സി എൽ എന്നുള്ളത് എൻ എ പ്ലസ് സി എൽ ടു എന്ന് വരും. ഓക്കെ, ഇനി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണുള്ളത്. ഇപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്യുർ വാട്ടറിൽ കുറച്ച് ഹൈഡ്രോണിയം അയൺസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അധികം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം എച്ച് പ്ലസ് അയോൺസ് ഉണ്ടാവും. ധാരാളം എച്ച് പ്ലസ് അയോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈഡ്രോണിയം അയോൺസ് കുറേ ഉണ്ടാവും. ഓൾറെഡി അവിടെ സൾഫേറ്റ് അയോൺസും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോണിയം അയൺ നേരെ നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ അങ്ങോട്ട് പോകും. നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ അവിടെ പോയിട്ട് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസും വാട്ടറുമായി ഫോം ചെയ്യും. ഹൈഡ്രോണിയം അയൺ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് ഹൈഡ്രജൻ ഗ്യാസും വാട്ടറായി ഫോം ചെയ്യും. ഇത് ബാലൻസ് ചെയ്തിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ രണ്ട് ആൾക്കാർ സൾഫേറ്റ് അയണും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇപ്പോൾ ഫോം ചെയ്തിട്ട് വാട്ടറും ഉണ്ട്, ഹൈഡ്രോണിയം അയണും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇനിയിപ്പോൾ അവിടെ മെയിൻ ഉള്ള രണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ ലൂസിങ് ടെൻഡൻസി കൂടുതൽ വാട്ടറിനാണുള്ളത്. ഇലക്ട്രോൺ ലൂസിങ് ടെൻഡൻസി എന്ന് പറയുമ്പോൾ ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി വാട്ടറിനാണുള്ളത്. അപ്പോൾ വാട്ടർ നേരെ നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ അങ്ങോട്ട് വരും. അപ്പോൾ ആനോഡിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ഇലക്ട്രോണിന് കൊടുത്തിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓക്സിജനും ഉണ്ടാവും, നാല് ഹൈഡ്രജനും ഉണ്ടാവും, നാല് ഇലക്ട്രോണും ഉണ്ടാവും. അപ്പോൾ ആനോഡിൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ ഉണ്ടാവും, കാത്തോഡിൽ റിഡക്ഷൻ ആണ് ഉണ്ടാവുക, അവിടെ ഹൈഡ്രജൻ ഉണ്ടാവും.
ഇനി അടുത്ത് നമുക്ക് NaCl സൊല്യൂഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ക്ലോറിൻ ഉണ്ടാവും. ക്ലോറിൻ നേരെ പോസിറ്റീവ് ഇലക്ട്രോണിന്റെ അങ്ങോട്ട് പോയിട്ട് ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കും. അങ്ങനെ രണ്ട് ക്ലോറിൻ ഫോം ചെയ്തിട്ട് ക്ലോറിൻ ഗ്യാസ് ഫോം ചെയ്യും. ഇനി അടുത്ത് അവിടെ ആരാ ഉള്ളത്, സോഡിയം ഉണ്ട്, Na+ ഉണ്ട്, അവിടെ വാട്ടറും ഉണ്ട്. അപ്പോ വാട്ടറിനാണ് Na+ഉം വാട്ടറിനും കമ്പയർ ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുള്ളത് നമ്മുടെ വാട്ടറിനാണ്. അപ്പോൾ വാട്ടർ രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനോഡിൽ ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. ഈ എവിടെയാണ് നമ്മൾ ഈ ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റൽസ് നോൺ മെറ്റൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും, കെമിക്കൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും, പ്യൂരിഫിക്കേഷൻ മെറ്റൽസിന് ഉപയോഗിക്കും, അതുപോലെ ഇലക്ട്രോപ്ലേറ്റിംഗിന് നമ്മൾ യൂസ് ചെയ്യും.